Hi, welcome all to Let's Choose Edu Tips. PSC examination prepare cheyna ella udyogarthikalkum Let's Choose Edu Tips like swagatham. Let's Choose Edu Tips il nammal inda padikkan povunnathu Keralathile vividha jalavaidyutha paddhathikal enna topic aanu. Namukkariyam syllabus prakaramaanu Let's Choose Edu Tips ilude ningalkku ippa classukal thannukondirikkunnathu. Syllabusinagathu nammalode GK da part aayittu 6 bhagangalayittu GK divide cheyyunnundu. Adile anjamatha part idum koodi cover cheythu kaniyal nammalathu finish cheyidu. Okay, 1 to 6 ingane 6 part aayittana GK thirichirikkunnu. Science and maths unnathu vannittilla GK part maatram. Aa GK part la anjamatha part ee Keralathile vividha vaidyutha paddhathikal enna bhagathodu koodiittu namukku finish cheyan saadhikkum. Appo ningal choikkum vera illa ennu choikkum endanengil njan oru kaaryam parayam. തന്നിരിക്കുന്ന സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ടോപ്പിക് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് അനുബന്ധ വസ്തുതകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതികളെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, കേരളത്തിൽ നമുക്കുള്ളത് ജലവൈദ്യുത പദ്ധതിയുണ്ട്, താപവൈദ്യുത പദ്ധതിയുണ്ട്. ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പവർ ജനറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ നമുക്കറിയാം നമ്മൾ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 രീതിയിൽ നമ്മളിവിടെ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നുണ്ട് അല്ലേ. അതിൽ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് ജലവൈദ്യുത പദ്ധതികളും അതുപോലെ തന്നെ താപവൈദ്യുത പദ്ധതിയും. അപ്പോൾ നമുക്ക് ജലവൈദ്യുത പദ്ധതിയിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയായിരുന്നു. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 1940 നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് 1940. അപ്പോൾ ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് പുഴയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ് മുതിരപ്പുഴ. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നതാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇനി പള്ളിവാസൽ പദ്ധതി കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കണ്ണൻ ദേവൻ കമ്പനിയാണ്. ഓക്കെ, കണ്ണൻ ദേവൻ കമ്പനി വൈദ്യുത ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് പള്ളിവാസൽ 1900 കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു എന്ന് പറയുന്ന ഈ ജലവൈദ്യുത പദ്ധതി. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയായിട്ട് നിലവിൽ വരുന്നത് 1940. അപ്പം ഇവിടെ ഞാൻ ഈ പോയിന്റ് പോയിന്റ് ആയിട്ടാണ് എഴുതിയിട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഏതെല്ലാം രീതിയിൽ കിട്ടാം നോക്കിക്കോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്ന വർഷം 1940. പള്ളിവാസൽ പദ്ധതി ചെയ്തിരിക്കുന്ന പുഴ മുതിരപ്പുഴ, അല്ലെങ്കിൽ ഏത് പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി? മുതിരപ്പുഴ. ദെൻ കണ്ണൻ ദേവൻ വൈദ്യുത ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതി എന്ന് ചോദിച്ചാലും അതും പള്ളിവാസലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 5 ക്വസ്റ്റ്യനാണ് പള്ളിവാസൽ പദ്ധതിയെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടാവുന്നത്. ഈ 5 ക്വസ്റ്റ്യനും പഠിച്ചു വെക്കണം, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യനും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യനും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയായിരുന്നു ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. 1954 മുതിരപ്പുഴയിലാണ് ചെങ്കുളം പദ്ധതി നിലവിൽ വരുന്നത്. പള്ളിവാസലും ചെങ്കുളവും മുതിരപ്പുഴയാണ്. ചെങ്കുളം പദ്ധതിയാണ് രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. ചെങ്കുളം പദ്ധതി വന്നത് എവിടെയാണ്? 1954 മുതിരപ്പുഴയിൽ വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു ചെങ്കുളം പദ്ധതി. ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്, കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം പദ്ധതി നിലവിൽ വന്ന വർഷം. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, 1954 രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്ന ഏതാണ്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി പള്ളിവാസലും ചെങ്കുളവും ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. നെക്സ്റ്റ്, മണിയാറ്. മണിയാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മണിയാറാണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. മണിയാർ പദ്ധതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലാണ്.
പമ്പ നദിയിലാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പമ്പ നദിയുടെ പോഷക നദിയായ മണിയാറിൽ തന്നെയാണ് എന്തെന്ന് പറയുന്ന മണിയാർ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, അപ്പൊ പമ്പ നദി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ തെറ്റല്ല, കറക്റ്റ് ആണ്. ഓർത്ത് വയ്ക്കുക, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. മണിയാർ ജലവൈദ്യുത പദ്ധതി നിലവിലിരിക്കുന്നത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. നെക്സ്റ്റ്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇത്, കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജില്ലയിലാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി. പന്നിയാർ നദിയിലാണെന്ത് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി. ഇതെല്ലാം ഞാൻ ഇതിനു മുമ്പ് നദികളുടെ ക്ലാസ് എടുത്ത സമയത്ത്, പെരിയാർ പഠിപ്പിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഇത് അറിയാമായിരിക്കാം. ഓക്കെ, അപ്പം ഇതും ഓർത്ത് വയ്ക്കുക. ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്നും ചോദിച്ചിട്ടുണ്ട്. പന്നിയാറാണ് മണിയാർ, പത്തനംതിട്ട ജില്ല. കുത്തുങ്കൽ എവിടെയാണ്? ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ എന്ന് പഠിച്ചു, തെറ്റിക്കരുത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ആദ്യത്തേതാണ് പള്ളിവാസൽ, ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ട് ആയിരുന്നു. ഇതിപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണെന്ന് ചോദിച്ചാൽ 780 മെഗാവാട്ടാണ്. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കാറുള്ള തന്നെയാണ്, കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി നിലയം, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മൂലമറ്റം ആണ്. ഇടുക്കി ജില്ലയിലെ മൂലമറ്റമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയവും ഏറ്റവും ആദ്യത്തെ ഭൂഗർഭ വൈദ്യുത നിലയവും ഏത് തന്നെയാണ്? മൂലമറ്റമാണ്. ഓർത്ത് വയ്ക്കുക, കേരളത്തിലെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മൂലമറ്റം ആണ്. നെക്സ്റ്റ്, ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി തൂതപ്പുഴയിലാണ്. ഇത് വരുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് എന്ന് പറയുന്ന മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. ഭാരതപ്പുഴ പഠിച്ച കൂടെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് എന്ന് പറയുന്ന തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പാർട്ടിൽ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ്, കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായി വൈദ്യുത ഉൽപ്പാദനം ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ്? മാങ്കുളം ഗ്രാമപഞ്ചായത്താണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ സ്വന്തമായി വൈദ്യുത വിതരണം നടത്തുന്ന കേരളത്തിലെ കോർപ്പറേഷനാണ് എന്ന് പറയുന്നത് തൃശൂർ കോർപ്പറേഷൻ. അതും കൂടി ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ രണ്ടാമത് വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി പദ്ധതി. ശബരിഗിരി പദ്ധതിയാണ് പത്തനംതിട്ടയിലാണ് കേരളത്തിലെ രണ്ടാമത് വലിയ ജലവൈദ്യുത പദ്ധതി. ദെൻ കുറ്റ്യാടി, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുറ്റ്യാടിയാണ്. ഇത് രണ്ടും പി എസ് സി മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ രണ്ടാമത് വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം പദ്ധതി. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചെടുത്തേ പറ്റുള്ളൂ. ദെൻ കുറ്റ്യാടി നമ്മൾ പറഞ്ഞു. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിരുന്നു കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. കോഴിക്കോട് ജില്ലയിലാണ് അല്ലേ. അതുപോലെ ഉറുമി ജലവൈദ്യുത പദ്ധതി. ഉറുമി ജലവൈദ്യുത പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്ന ഉറുമി ജലവൈദ്യുത പദ്ധതി. ചൈനയുടെ സഹായത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പദ്ധതിയാണ് ഇത്, ഉറുമി ജലവൈദ്യുത പദ്ധതി. നമ്മളിവിടെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് താപ വൈദ്യുത നിലയങ്ങളാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം എന്നറിയപ്പെടുന്നത് കായംകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ തെർമൽ പവർ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതാണ് ഏത്? കായംകുളം. കായംകുളം 1999 ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ്
കായംകുളം വൈദ്യുത നിലയം നിലവിൽ വരുന്നത്. ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താന്ന് പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. നാഫ്തയാണ്, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതാണ് നാഫ്ത, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കായംകുളം താപവൈദ്യുത നിലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് കായംകുളം താപവൈദ്യുത നിലയമാണ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് ഇത്, കായംകുളം താപവൈദ്യുത നിലയം. 350 മെഗാവാട്ട് 350 മെഗാവാട്ട് വൈദ്യുതിയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപിത ശേഷി. കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപിത ശേഷിയാണ് 350 മെഗാവാട്ട്. ഓക്കെ, അപ്പം നാഫ്ത ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ബ്രഹ്മപുരം. ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ ഇന്ധനമായി ഉപയോഗിച്ച താപവൈദ്യുത നിലയം, അല്ലെങ്കിൽ നമുക്ക് ഡീസൽ നിലയം എന്ന് പറയാം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ നിലയമാണ് എന്ന് പറയുന്നത് ബ്രഹ്മപുരം. ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി മുമ്പ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതുമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. കായംകുളം, നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം. 1999 ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കായംകുളം താപവൈദ്യുത നിലയം, അല്ലെങ്കിൽ എന്താ പറയുന്ന രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പ്രൊജക്റ്റ് അല്ലേ ഇത് വരുന്നത്. എവിടെയാണ്? കായംകുളത്തായിരുന്നു. ഇപ്പം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതാണ് നാഫ്ത. ഓക്കെ, നാഫ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഡീസൽ പവർ സ്റ്റേഷനാണല്ലോ ബ്രഹ്മപുരം. താപവൈദ്യുത നിലയമാണ്, പക്ഷെ ഡീസൽ പവർ സ്റ്റേഷനാണ്. അപ്പം അത് ഓർത്ത് വയ്ക്കുക, ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഡീസൽ. അടുത്തത് നല്ലളം, കോഴിക്കോട് നല്ലളമാണ്. നല്ലളത്ത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു എന്താണ്? ഡീസലാണ്. മറ്റൊരു താപവൈദ്യുത നിലയമായ നല്ലളത്ത് ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നതും ഡീസലാണ്. ദെൻ ചീമേനി, കാസർഗോഡ് ജില്ലയിലെ താപവൈദ്യുത നിലയമാണ് ചീമേനി. ചീമേനിയിലെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് പ്രകൃതി വാതകമാണ്. നമുക്കതിനെ എന്ത് വിളിക്കാം? എൽ എൻ ജി അല്ലേ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പ്രകൃതി വാതകമാണ് ചീമേനി താപവൈദ്യുത നിലയം കാസർഗോഡ് ഉപയോഗിക്കുന്നത്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ? അത് മീഥേൻ അല്ലേ. മീഥേനാണ് എൽ എൻ ജിയുടെ പ്രധാന ഘടകം എന്നറിയപ്പെടുന്നത്. ഇവിടെ തെറ്റാനായിട്ടൊരു സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു പ്രകൃതിവാതകം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന കേരളത്തിലെ താപവൈദ്യുത നിലയമാണേത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി. തെറ്റ് വരുന്നത് ഇങ്ങനെയാണ്, കേരളത്തിലെ ആദ്യത്തെ എൽ എൻ ജി ടെർമിനൽ എവിടെയാണെന്ന് ചോദിക്കാം. ഓക്കെ, എൽ എൻ ജി ടെർമിനൽ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവ എന്തായി മാറും? പുതുവൈപ്പ്, കൊച്ചി. ശ്രദ്ധിച്ചോളാം കേട്ടോ. എൽ എൻ ജി പ്രകൃതിവാതക നിലയമാണെങ്കിൽ, താപവൈദ്യുത നിലയമാണെങ്കിൽ അതെന്തായി? ചീമേനിയായി. ഇനി എൽ എൻ ജി ടെർമിനൽ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിൻ്റെ ആൻസർ എന്തേ വരുള്ളൂ? പുതുവൈപ്പ്. അപ്പം ഇത് മറക്കരുത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ എൽ എൻ ജി ടെർമിനൽ സ്ഥാപിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ പുതുവൈപ്പ് കൊച്ചിയാണ്. 2014 പുതുവൈപ്പിലെ എൽ എൻ ജി ടെർമിനൽ വരുന്നത്. ഇനി കേരളത്തിൽ നമുക്കറിയാം തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന ബഹുമതിയും നമുക്ക് അർഹതപ്പെട്ടതാണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്താ? കാറ്റാടി ഫാംസ്, വിൻഡ് ഫാംസ് അല്ലെ. കാറ്റിൽ നിന്നും നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട വിൻഡ് ഫാംസും കൂടി അറിഞ്ഞു വെക്കണം. കേരളത്തിലെ പ്രധാനപ്പെട്ട വിൻഡ് ഫാംസ് അല്ലെങ്കിൽ കാറ്റാടി ഫാമുകളാണ് ഒന്ന് രാമക്കൽമേട്. രാമക്കൽമേട് ഇടുക്കിയിലാണ് അല്ലെ. കേരളത്തിലെ വിൻഡ് ഫാമായിട്ടുള്ള രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ദെൻ അട്ടപ്പാടിയിൽ നമുക്കൊരു വിൻഡ് ഫാം ഉണ്ട്, പാലക്കാട് ജില്ലയിലാണ്. അഗളിയിൽ വിൻഡ് ഫാം ഉണ്ട്, അതും പാലക്കാട് ജില്ലയിലാണ്. കഞ്ചിക്കോട് വിൻഡ് ഫാം ഉണ്ട്, അതെവിടെയാണ്? അതും പാലക്കാട് ജില്ലയിലാണ്. ഇതിൽ കഞ്ചിക്കോട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഞ്ചിക്കോട് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം വേറൊന്നുമല്ല. എന്താണ് കാരണം? എന്താ നോക്കിയേ, ആദ്യത്തെ കാറ്റാടി ഫാം, അതായത് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാമാണ് ഇത് കഞ്ചിക്കോട് ഫാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കെ എസ് സി ബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ കാറ്റാടി ഫാം ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ്? കഞ്ചിക്കോടാണ്. അപ്പം നമ്മളിവിടെ ഇന്ന് പഠിച്ചത് ജലവൈദ്യുത പദ്ധതി പഠിച്ചു, ദെൻ
താപ വൈദ്യുതി നിലയങ്ങൾ പഠിച്ചു. നാലെണ്ണം ഉണ്ട്, നാലും ഓർത്ത് വെക്കണം. നിങ്ങൾക്കറിയാമല്ലേ ഏതൊക്കെയാ. ബ്രഹ്മപുരം ഉണ്ട്, അവിടെ യൂസ് ചെയ്യുന്ന ഇന്ധനം എന്താണെന്നറിയാം, ഡീസലാണ്. നല്ലളം അവിടെയും യൂസ് ചെയ്യുന്ന ഡീസലാണ്. പിന്നെ നമുക്ക് കായംകുളം ഉണ്ട്, നാഫ്ത ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നു. ചീമേനിയുണ്ട്, എൽ എൻ ജി അല്ലെങ്കിൽ പ്രകൃതിവാതകമാണ് ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്, നമ്മുടെ കാറ്റാടി ഫാംസ് അല്ലെങ്കിൽ വിൻഡ് ഫാംസിനെ കുറിച്ച് പഠിച്ചു. നാലെണ്ണമാണ് കേരളത്തിലുള്ളത്, രാമക്കൽമേട്, അട്ടപ്പാടി, അഗളി, കഞ്ചിക്കോട്. രാമക്കൽമേട് മാത്രം ഇടുക്കി ജില്ല, ബാക്കി മൂന്നും എവിടെ വരുന്നുണ്ട്, പാലക്കാട് ജില്ലയിലാണ്. അതിൽ കഞ്ചിക്കോടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം ആയിരുന്നു ഏതാ, കഞ്ചിക്കോട്. കെ സി ബിയുടെ കീഴിൽ പ്രവർത്തിച്ച ആദ്യത്തെ വിൻഡ് ഫാം ഏതാണെന്ന് ചോദിച്ചാലും അത് ഏതാണ്, അതും കഞ്ചിക്കോടാണ്. പിന്നെ പഠിച്ചു വെക്കേണ്ടത് നമ്മളിപ്പം വൈദ്യുതിയെ പറ്റിയാണ് അല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് സി ബി സ്ഥാപിതമായ വർഷം വിത്ത് ഡേറ്റ്. പി എസ് സിയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അത് കെ എസ് സി ബി സ്ഥാപിതമായത് 1957 മാർച്ച് 31. 1957 മാർച്ച് 31 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് സി ബി രൂപം കൊള്ളുന്നത്. പഠിച്ചു വെച്ചേ പറ്റുള്ളൂ, ചോദിക്കാറുണ്ട്. ഇനി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കെ എസ് സി ബിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേരാണ് ഒരുമ. കെ എസ് സി ബിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നതാണെന്ത്, ഒരുമ. ഒരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ റിസോഴ്സ് യൂട്ടിലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. ഓപ്പൺ റിസോഴ്സ് യൂട്ടിലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ, അതാണ് കെ എസ് സി ബിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. കെ എസ് സി ബിയുടെ ആസ്ഥാനം തിരുവനന്തപുരം പട്ടണത്ത് എവിടെയാണ്, വൈദ്യുതി ഭവൻ. കെ എസ് സി ബിയുടെ ആസ്ഥാനമാണ് വൈദ്യുതി ഭവൻ പട്ടം. പ്രീവിയസ് ഇയർ എൽ ജി എസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പഠിച്ച ഈ ഭാഗമുണ്ടല്ലോ, കേരളത്തിലെ എന്താ പറയുന്ന വിവിധ വൈദ്യുത പദ്ധതികളാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൽ ജി എസിനും എൽ ഡി സിക്കും ഡിഗ്രി ലെവലിലും ഒക്കെ ക്വസ്റ്റ്യൻ ലഭിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇന്ന് പഠിച്ചതിനകത്ത് ഒന്നും തന്നെ വിട്ടുകളയാനായിട്ടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെച്ചേഴ്സ് എഡ്യൂട്ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുന്നതിനോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. അപ്പം ഏറ്റവും നമുക്കൊരു എന്താ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 6 വരെ തന്നിരിക്കുന്ന ജി കെ ടോപ്പിക്കിൽ 5-ാമത്തെ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 4 ഭാഗങ്ങളാണ് അല്ലേ, അത് നമുക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് സയൻസ് ഉണ്ട്, പിന്നെ നമുക്ക് മാത്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യാം. താങ്ക് യു.